ഹായ് എവരിവൺ, കെഎസ് മെന്റർ അവതരിപ്പിക്കുന്ന എഴുത്തോലാക്കിക് നോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു കെഎസ് മെന്റർ, വേർ യുവർ ഡ്രീം ജോബ് ഈസ് ജസ്റ്റ് അനദർ റിയാലിറ്റി. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അനേകം വാദങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ വാദങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. മലയാളം എന്ന വാക്കിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. മലയാളം എന്നത് ദേശനാമമായിട്ടാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. ദ്രാവിഡ ഗോത്രത്തിലെ ഒരു സ്വതന്ത്ര ഭാഷയായ മലയാളം സുശ്ലിഷ്ട കക്ഷിയയിൽ ഉൾപ്പെടുന്നു. സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉണ്ടായതെന്ന അഭിപ്രായം സംസ്കൃത ജന്യവാദം എന്നറിയപ്പെടുന്നു. മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് സ്വതന്ത്രമായി പിരിഞ്ഞു പോകുന്ന ഭാഷയാണ് മലയാളമെന്ന് സ്വതന്ത്ര ജന്മവാദക്കാർ വിശ്വസിക്കുന്നു. തമിഴിൻ്റെ ഉപശാഖയാണ് മലയാളം എന്ന വാദവും നിലവിലുണ്ട്. AR രാജരാജവർമ്മ കേരള പാണിനീയത്തിൻ്റെ പീഠികയിൽ കൊടുംതമിഴ് മലയാളമായി പരിണമിച്ചതിൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നു. 6 നയങ്ങൾ എന്നാണ് ഈ വിശദീകരണം അറിയപ്പെടുന്നത്. സംസ്കൃതവും തമിഴും തമ്മിൽ കലർന്ന് മിശ്രഭാഷയായാണ് മലയാളം ജന്മമെടുത്തതെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. ആധുനിക രൂപത്തിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണപ്പെടുന്നത് ഏത് കൃതിയിലാണ്? ഉത്തരം അറിയുന്നവർ തീർച്ചയായും താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി കെഎസ് മെന്റർ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്റലിജൻസ് ബ്യൂറോയിലെ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലേക്കുള്ള ACIO എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്കുള്ള എക്സാമിന്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് 2000-ൽ അധികം ഒഴിവുകളാണ് ഈ തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ പരീക്ഷയുടെ സിലബസിൽ നിന്നും ചെറിയ ചില മാറ്റങ്ങൾ ഈ സിലബസിൽ ഉണ്ടായിരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സിലബസിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതിനുവേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം മുതലായ ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. IB ACIO പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിലേക്കായി KAS മെന്റർ January 31 ഒരു സൗജന്യ ഓൺലൈൻ സെമിനാർ നടത്തുന്നു. ഈ ഓൺലൈൻ സെമിനാറിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോടൊപ്പം കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക.